നമസ്കാരം, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ. ബി പി എസ് ലേക് ഷോ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ആൻഡ് ഹെപ്പറ്റോളജിസ്റ്റ് ആണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28 അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ എഫ് പി ലൈവ് ചെയ്യുന്നത്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഈസ് വൺ ഓഫ് ദി 8 ഗ്ലോബൽ ഒഫീഷ്യൽ ഗ്ലോബൽ ഹെൽത്ത് ക്യാമ്പയിൻസ് ബൈ WHO. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. സോ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദറ്റ് ഇസ് ബിക്കോസ് എവറി ഇയർ അറൌണ്ട് 1.35 മില്യൺ ഡെത്ത്സ് ആർ ഡ്യൂ ടു ഹെപ്പറ്റൈറ്റിസ്. അപ്പം ദാറ്റ് വിത്ത് ദസ് യു കെൻ അണ്ടർസ്റ്റാൻഡ് ദി ഗ്രാവിറ്റി ഓഫ് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു എവറി ഇയർ ഒരു ദിവസം ഹെപ്പറ്റൈറ്റിസിൻ്റെ അവയർനെസ്സിന് വേണ്ടി മാറ്റിവെക്കുകയും അതിനെ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നത്. സോ എവറി ഇയർ ദർ ഇസ് എ തീം, ഒരു തീം ഉണ്ടാവും എല്ലാ കൊല്ലവും. ഇക്കൊല്ലത്തെ തീം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ മിസ്സിംഗ് മില്യൺസ്. സോ ആരാണ് ഈ മിസ്സിംഗ് മില്യൺസ്? സോ ഇഫ് യു ആക്ച്വലി സീ ദ ഗ്ലോബൽ ഡേറ്റ, അറൌണ്ട് 320 മില്യൺ പീപ്പിൾ ആർ എഫക്റ്റഡ് ബൈ ഹെപ്പറ്റൈറ്റിസ്. അതായത് 320 മില്യൺ ആൾക്കാർക്ക് ഈ രോഗമുണ്ട്. അതിൽ 290 ആൾക്കാർക്കും ഇങ്ങനൊരു രോഗമുണ്ടെന്ന് അവർക്ക് അറിവില്ല. സോ ദാറ്റ് മീൻസ് 9 out of 10 പീപ്പിൾ ആർ നോട്ട് അവെയർ ദാറ്റ് ദേ ഹാവ് ഹെപ്പറ്റൈറ്റിസ്. സോ ഈ കൊല്ലം ദീം ഈസ് ടു മേജർ സ്കെയിൽ അപ്പ് ഓഫ് ദിസ് സ്ക്രീനിങ് പ്രോഗ്രാംസ്, അതാണ് ഈ കൊല്ലത്തെ തീം. സോ ആസ് പാർട്ട് ഓഫ് ദിസ് മോസ്റ്റ് ഓഫ് ദ centers are planning screening campaigns. So as part of this, we are also in our hospital also we are conducting screening camps so that ellavarkum avare hepatitis status check cheyanum adoda anbandhicha if you are positive adina correct aya treatmentum follow upum cheyanulla oru avasaram aanu. So this is the importance of this day, and adondana nammal ellavarum I encourage or I request all of you to check your hepatitis status and if you are positive to start on treatment. So endana now we'll go to our topic, hepatitis na pattiyano nammal endu charcha cheyanu uddeshikkunnathu. So basically endana hepatitis, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്, അതായത് നീർക്കെട്ടാണ്. അത് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു വൈറസ്, വൈറസസ് കാരണമാവാം, ഓർ ഇറ്റ് ക്യാൻ ബി നോൺ വൈറൽ കോസസ് ലൈക്ക് ഓട്ടോഇമ്മ്യൂൺ മുതലായ പല കാരണങ്ങൾ കൊണ്ടും ആവാം. സോ വൈറസ് കോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഓർ ഇ. അതിൽ എ ആൻഡ് ഇ ആർ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ്, അതായത് മലവിസർജനം കണ്ടാമിനേറ്റഡ് വെള്ളം ഉപയോഗിക്കുക, അതായത് കണ്ടാമിനേറ്റഡ് വാട്ടർ ഉപയോഗിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ഉപയോഗിക്കുന്നതിലൂടെയോ പകരുന്നതാണ്. അത് യൂഷ്വലി നമ്മൾ സംടൈംസ് ഇറ്റ് ഒക്കേഴ്സ് ലൈക്ക് പെട്ടെന്നൊരു വിവാഹ പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഒരു ഔട്ട് ബ്രേക്ക് ഓഫ് ഹെപ്പറ്റൈറ്റിസ് യു ഓൾ മസ്റ്റ് ഹാവ് ഹേർഡ്. മോസ്റ്റ് ഓഫൺ ഇത് ഐദർ ഹെപ്പറ്റൈറ്റിസ് എയോ ഹെപ്പറ്റൈറ്റിസ് ഇയോ ആണ് ഉണ്ടാവുക. സോ ഇതിന് നമ്മൾ യൂഷ്വൽ സിംറ്റംസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇന്റെ യൂഷ്വൽ സിംറ്റംസ് പനി, വിശപ്പില്ലായ്മ, പിന്നെ ക്ഷീണം, അതോടൊപ്പം മൂത്രത്തിൽ അല്ലെങ്കിൽ കണ്ണിൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞ കാണുക, ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ്, സ്പെസിഫിക് ബ്ലഡ് ടെസ്റ്റ്, അതായത് ലിവർ ഫംഗ്ഷനോടൊപ്പം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണോ ഇ ആണോ എന്ന് അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ നമ്മൾ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. Most often this is a self limiting disease, hepatitis A and E. Self limiting parnala nammal symptomatic aayita panikulla treatment, vomiting la treatment koduthaynala patient improvement undavum over a course of 2 weeks or 4 weeks or sometimes 6 weeks patient complete aayita recover cheyana sadharana nammal kaanunnathu. Idine endengilum complications undo nu choichala they can rarely go for liver failure. So liver failure ഒരു ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഒരു ഒരു ശതമാനത്തിൽ താഴെയുള്ളൂ ഇങ്ങനെ ഒരു പെർമനൻറ്റ് ലിവർ ഫെയിലിയർ വരികയും അത് ചിലപ്പോൾ ICUയിലേക്ക് മാറ്റുകയും സംടൈംസ് ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു ആവശ്യകത വരികയും ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് ഇന്നാണെങ്കിൽ അറൌണ്ട് 1 to 2% ഓഫ് പേഷ്യൻസ് ക്യാൻ ഡെവലപ്പ് പെർമനൻറ്റ് ഹെപ്പറ്റിക് ഫെയിലിയർ. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് സോ എവറി ടൈം നമുക്കൊരു അസുഖം വന്ന് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ രോഗി എന്തായാലും രോഗനിർണയം നടത്തും, അതെന്ത് കാരണമാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്.
മാഡം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ കണ്ടുപിടിക്കാം, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും. ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഒരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്നൊരു സംശയം തോന്നാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സി, രണ്ട് രീതിയിൽ അത് പ്രസന്റേഷൻ ഉണ്ടാവും. ഒന്ന് അക്യൂട്ട് പ്രസന്റേഷൻ, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, പനി, ക്ഷീണം, വിഷമില്ലായ്മ, ഛർദി, ഇങ്ങനെ. അതോടൊപ്പം തന്നെ കണ്ണിലോ മൂത്രത്തിലോ മഞ്ഞ കളർ കണ്ടുകഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹെപ്പറ്റൈറ്റിസ്. അത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞ നമ്മൾ കാണുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അത് നമ്മൾ ചിലപ്പോൾ വൈറസ് കാരണമായിരിക്കാം, ചിലപ്പോൾ മറ്റു പല കാരണങ്ങളായിരിക്കാം. അതിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതോടൊപ്പം ഇത് വൈറസ് കാരണമുള്ള മഞ്ഞപ്പിത്തമാണോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതിനായ സ്പെസിഫിക് ടെസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് എയും അതോടൊപ്പം തന്നെ ബി ആൻഡ് സി ഇത് ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കാം. ഹെപ്പറ്റൈറ്റിസിന് വാക്സിനേഷൻസ് അവൈലബിൾ ആണോ? യെസ്, നമുക്ക് എല്ലാ ഹെപ്പറ്റൈറ്റിസിനും വാക്സിൻസ് അവൈലബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് എ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എയിന് വാക്സിൻസ് ആർ അവൈലബിൾ. അത് 2 doses 6 months അപ്പാർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി കുട്ടികൾ അബവ് വൺ ഇയർ കുട്ടികൾക്കാണ് കൊടുക്കാറ്. ഹെപ്പറ്റൈറ്റിസ് ബിന് വാക്സിനേഷൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിനും ഇന് ദർ ആർ സം ട്രയൽസ് ഗോയിങ് ഓൺ. സം കൺട്രീസ് ഹാവ് സക്സസ്ഫുള്ളി ട്രൈഡ് എ ന്യൂ വാക്സിൻ, ബട്ട് ഇറ്റ്സ് നോട്ട് പോപ്പുലർലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഈ ഹെപ്പറ്റൈറ്റിസ് മനുഷ്യരിൽ നിന്ന് പടരുമോ? അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് രീതിയിൽ അത് പകരാം. വൺ ഇസ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ഒരു ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ്. അത് മലിനമായ വെള്ളമോ ആഹാരമോ ഇൻടേക്ക് ചെയ്താൽ ഉണ്ടാവുന്ന ഇതാണ്. നൗ വി ആർ ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് 2 types, that is hepatitis B and C, അത് പാരൻ്റൽ ട്രാൻസ്മിഷൻ ആണ്. പാരൻ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലാവും. ഒന്ന്, അൺസേഫ് നീഡിൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ അൺസേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ്, അതായത് മറ്റൊരാൾക്ക് ഉപയോഗിച്ച നീഡിൽ, അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ഉപയോഗിക്കുന്നത് വഴി അത് മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. രണ്ട്, ഇഫ് യു യൂസ് ബ്ലഡ് പ്രോഡക്ട്സ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പകരും. 3, സെക്ഷൽ ട്രാൻസ്മിഷൻ. 4 ഇസ് മദർ ടു ചൈൽഡ്, അതായത് അമ്മ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ട്. ദീസ് ആർ ദ 4 ways ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. അത് സോ ദീസ് എസ്പെഷ്യലി സി നമ്മൾ വളരെയധികം ഈ പേഷ്യൻ പീപ്പിൾ ഹു യൂസസ് ഐ വി ഡ്രഗ് അബ്യൂസ് ആൾക്കാർക്ക്, ദോസ് ഹു ഡു ടാറ്റൂയിങ് അങ്ങനെയുള്ളവരിൽ വളരെയധികം കാണുന്നുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹൈ റിസ്ക് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. അവരെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്, ഞാൻ എയും ഇനെയും പറ്റി പറഞ്ഞു. എ ഇസ് എ ഇ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ. ഇപ്പോൾ ബി ആൻഡ് സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ഓൾസോ ക്യാൻ പ്രസൻറ്റ് ലൈക്ക് അക്യൂട്ട് പ്രസൻറ്റേഷൻ, അതായത് പെട്ടെന്ന് ഒരു ദിവസം പനി, ക്ഷീണം, വോമിറ്റിങ് ഇതെല്ലാമായിട്ട് മഞ്ഞപ്പിത്തവുമായിട്ട് വരാം. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ് ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു അക്യൂട്ട് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു 6 weeks അല്ലെങ്കിൽ 8 weeks ഈ മഞ്ഞപ്പിത്തം കംപ്ലീറ്റ് ആയിട്ട് മാറണം. ബട്ട് ഇഫ് ഈ മഞ്ഞപ്പിത്തം 6 weeks അല്ല 6 months വരെയും ഈ മഞ്ഞപ്പിത്തം ക്ലിയർ ചെയ്താൽ ബോഡിയിൽ വൈറസ് ക്ലിയർ ചെയ്യുന്നില്ല, അതായത് HBsAg പോസിറ്റീവ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്താൽ നമ്മളവരെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആൾക്കാർ പറയും. സോ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ദ വൈറസ് പെർസിസ്റ്റ് ഇൻ ദ ബോഡി ഫോർ ലോങ് ദാൻ 6 months. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ നീഡ് ക്ലോസ് ഫോളോ അപ്പ്, ബിക്കോസ് സം ടൈംസ് ഈ വൈറസ് നമ്മൾ സിംറ്റംസ് ഇല്ലാതെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യും. ദേ ക്യാൻ ഗോ ഇൻ ടു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ചില ആൾക്കാർക്ക് അത് സിറോസിസും അതോടൊപ്പം ചിലപ്പോൾ അവർക്ക് ലിവർ ക്യാൻസറും വരാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ അറ്റ്ലീസ്റ്റ് ദേ നോ ദറ്റ് അവർക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ട്. സോ ദേ വിൽ ബി അണ്ടർ ഫോളോ അപ്പ്. ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ, ഈ ഹെപ്പറ്റൈറ്റിസ് എഫക്റ്റഡ് ആയ ആൾക്കാർക്ക്, ഹെപ്പറ്റൈറ്റിസ് ബി ഓ സി എഫക്റ്റഡ് ആയ ആൾക്കാർക്ക് അൺനോയിങ്ലി ദേ ട്രാൻസ്മിറ്റഡ് ടു അതർ പീപ്പിൾ. അപ്പോൾ എല്ലാ ഒരു ആൾക്കാർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് കിട്ടിക്കഴിഞ്ഞാൽ, വൈറസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ നീഡ് നോട്ട് ബി സിംറ്റമാറ്റിക്. അപ്പോൾ അങ്ങനെ സിംറ്റംസ് ഇല്ലാതെയും ഒരു വളരെയധികം ആൾക്കാർ ഈ വൈറസ് ദേ ഹാവ് ഇൻ ദ ബോഡി, പക്ഷെ അവർക്കത് അവർക്ക് അറിയുന്നില്ല.
ബിക്കോസ് അത് ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നാല് മാർഗങ്ങളിലൂടെ ഏതെങ്കിലും ദേ വുഡ് ഹാവ് അക്വയർഡ് ഇറ്റ്, പക്ഷെ അവർക്കത് അവർ അറിയുകയോ അത് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ബട്ട് ദ വൈറസ് കീപ്സ് മൾട്ടിപ്ലൈയിങ് ഇൻ ദ ലിവർ ആൻഡ് അവർക്കത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് ലിവറിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേഷനും അതോടൊപ്പം സബ്സിക്വൻ്റ്ലി കാലക്രമേണ അത് ലിവർ സിറോസിസിലേക്ക് ആവാം. അതോടൊപ്പം എന്നെ സബ്സ്റ്റാൻഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ലിവർ ക്യാൻസറിലേക്കും വരാം. സോ സം ടൈംസ് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ ആയതിനു ശേഷമായിരിക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ രോഗിക്ക് ആക്ച്വലി വർഷങ്ങളായി ഈ വൈറസ് ഹാർബർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്ക്രീനിങ് പ്രോഗ്രാം. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ബേർഡൻ ഇൻ അവർ കൺട്രി ഈസ് വെരി ഹൈ. ഇഫ് യു ലുക്ക് അറ്റ് ദ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 10-15% ഓഫ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ഗ്ലോബലി ഇന്ത്യയിലാണുള്ളത്. അതായത് ലോകത്താകമാനമുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആളുകളിൽ 10-15% ഇന്ത്യയിലാണ് അവരുള്ളത്. ദറ്റ് മീൻസ് അറൌണ്ട് 40 million പീപ്പിൾ ഇൻ ഇന്ത്യ ആർ അഫക്റ്റഡ്. അപ്പോൾ ദറ്റ് ഷോസ് ഹൗ മച്ച് ബിഗ് ഡിസീസ് ബേർഡൻ നമ്മൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത്. സോ അഗൈൻ ഐ എം ടെലിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ക്രീനിങ് പ്രോഗ്രാം. മേഡം, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ കുട്ടികൾ ജനിച്ച ഉടനെ ശരീരത്തിൽ കാണപ്പെടുന്ന മഞ്ഞ നിറം, മഞ്ഞപ്പിത്തമാണെന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുട്ടികളുടെ മഞ്ഞപ്പിത്തം കാണുന്നത് നമ്മളതിനെ നിയോനേറ്റൽ ജോണ്ടിസ് എന്ന് പറയും. അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ദ മോസ്റ്റ് കോമൺ റീസൺ ഇസ് എ ഫിസിയോളജിക്കൽ ജോണ്ടിസ്. ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ ഒരു ചെറിയ രീതിയിൽ മഞ്ഞപ്പിത്തം കാണും. അതൊരു സെവൻ ഡേയ്സ് ഓർ 10 days അത് സ്വാഭാവികമായി. അതിന് പല പല തിയറീസ് ഉണ്ട്, പല പല കാരണങ്ങളുണ്ട്. അത് ബട്ട് ഇറ്റ്സ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. അത് ഒരു 7 days അല്ലെങ്കിൽ 10 days മഞ്ഞ കംപ്ലീറ്റായിട്ട് ക്ലിയർ ചെയ്യാം. ബട്ട് ചിലപ്പോൾ പല പല കാരണങ്ങൾ കാരണം കുട്ടിയിൽ ഈ മഞ്ഞപ്പിത്തം കുറച്ച് അധികം ലെവലിൽ വരാം. അത് ചിലപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇൻകംപാറ്റബിലിറ്റി, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫൺ ഈ ന്യൂ ബോൺ പീരീഡിൽ കാണുന്ന മഞ്ഞപ്പിത്തം യൂഷ്വലി ഭാവിയിലേക്ക് വലിയൊരു പ്രോബ്ലം വരുത്താറില്ല. ബട്ട് ഇൻ ദ ന്യൂ ബോൺ പീരീഡ് വാട്ട് വി നീഡ് ടു ബി കെയർഫുൾ ഇസ് മദറിന് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെങ്കിൽ ദ ബേബി നീഡ്സ് ടു ബി ടെസ്റ്റഡ്, ദ ബേബി നീഡ്സ് ടു ബി വാക്സിനേറ്റഡ് ആൻഡ് ഓൾസോ ബേബിക്ക് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കും. ദാറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓൾ ഓവർ ഇന്ത്യ സോ ദാറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഇസ് റെഡ്യൂസ്ഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് മാഡം. സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ മഞ്ഞപ്പിത്തം വന്നാൽ അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? മഞ്ഞപ്പിത്തം മദ്യം കാരണം ഉണ്ടാവും. അത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അത് ഇറ്റ് ഇസ് നോട്ട് ഡ്യൂ ടു വൈറസ്. ഈ മദ്യവും ഞാൻ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ഒരു നീർക്കെട്ടാണ്. സോ മദ്യം കാരണം ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. സോ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് സംടൈംസ് അത് സ്വമേധ സബ്സൈഡ് ചെയ്യും. ഒരു പക്ഷേ ലിവറിന് പെർമനൻറ്റ് ഡാമേജ് ഇല്ലാതെയും ആവാം. ബട്ട് മോസ്റ്റ് ഓഫ് നമ്മൾ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അൾട്രാസൗണ്ടും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും അവർക്ക് സിറോസിസ് ഓൾറെഡി ആയിട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി. ഈ ഹെപ്പറ്റൈറ്റിസ് ബി നാച്ചുറലായിട്ട് മീൻസ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സയ്ക്ക് നാച്ചുറലായി എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ? പല ആളുകളും അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ടു മൈ നോളജ് അങ്ങനെ ഒരു പ്രൂവൺ സ്റ്റഡീസ് നാച്ചുറൽ മെഡിക്കേഷൻസ് കൊണ്ടൊരു ഇത് ഞാൻ എൻ്റെ അറിവിലില്ല. ബട്ട് സം സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി, അതായത് ഒരു പ്രത്യേക പെർസെൻറ്റേജ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ദേ അണ്ടർഗോ സ്പോണ്ടേനിയസ് അറൗണ്ട് 10% or 30% ദേ വുഡ് അണ്ടർഗോ സ്പോണ്ടേനിയസ് റെമിഷൻ. അത് മരുന്നെടുത്താലും മരുന്നെടുത്തില്ലെങ്കിലും രോഗം ബോഡി ആ വൈറസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അത് ഓൾസോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ഏജ് ഇറ്റ് വിച്ച് ഇസ് അക്വയർഡ്. ഇപ്പോൾ ഒരു അഡൾട്ട് പേഷ്യൻ്റ് ആണെങ്കിലും ഒരു 5% ആളുകൾക്ക് ഇത് ക്രോണിസിറ്റിയിലേക്ക് പോകുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് 95% ഓഫ് പേഷ്യൻസ് ആർ ഏബിൾ ടു ക്ലിയർ ദ വൈറസ് നാച്ചുറലി. അപ്പോൾ അത് സ്വമേധ അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സാണ്. അപ്പോൾ അത് മെഡിസിൻ എടുത്താലും മെഡിസിൻ എടുത്തില്ലെങ്കിലും 95% ഓഫ് പേഷ്യൻസ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ ദേ ആർ ഏബിൾ ടു ക്ലിയർ ദ വൈറസ്. അതുപോലെ കുട്ടികളിൽ വന്നാൽ അറൗണ്ട് 30% ഉള്ളിൽ ദൈവം ക്രോണിക്. ബട്ട് ന്യൂ ബോണിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നവജാത ശിശു അമ്മയിൽ നിന്നും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കിട്ടിയാൽ 95% അത് ക്രോണിസിറ്റിയിലേക്ക് പോകും. അതായത് ബേബി വിൽ നോട്ട് ബി ഏബിൾ ടു ക്ലിയർ ദ വൈറസ്. 95% ഓഫ് ബേബീസും ഈ വൈറസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാക്സിനേറ്റിംഗ് എ ന്യൂ ബോൺ ബേബി. അതായത് അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരു കുട്ടി ജനിച്ചാൽ അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബിനും എടുക്കേണ്ട ആവശ്യമുണ്ട്.
ഹെപ്പറ്റൈറ്റിസ് ബി അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ? ടു സം എക്സ്റ്റെന്റ് യെസ്. ഇത് പറഞ്ഞല്ലോ, അത് അക്യൂട്ട് ആണെങ്കിൽ 95% അത് ക്ലിയർ ആവും. ബട്ട് ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എ ക്രോണിക് സെറ്റിംഗ്, അത് ദേ മേ നീഡ് ലോങ് ടേം ട്രീറ്റ്മെന്റ്. ബട്ട് അത് എല്ലാവരിലും വൈറസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യണമെന്നില്ല. ദാറ്റ് ഓൺലി വെൻ ഫോളോ അപ്പിൽ നമുക്ക് അറിയാം. ഇപ്പോൾ ലക്ഷണങ്ങളൊന്നും അത്രയധികം ശ്രദ്ധിക്കാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ പറഞ്ഞ ക്രോണിക് ആയിട്ടുള്ള ഒരു ഇതുപോലെ ഒരു മനുഷ്യ ശരീരത്തിൽ കുറേ കാലം കിടന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യം? അതാണ് ഞാൻ പറഞ്ഞത്, വൈറസ് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും നമ്മുടെ ബോഡി അതിന് ചിലപ്പോൾ അത് നമ്മുടെ ബോഡി അതിനെ ഇറ്റ് ഡസ് നോട്ട് റിയലൈസ് ആറ്റ് അതൊരു ആൻറ്റിജൻ ആണെന്നുള്ളത്, പുറത്ത് നിന്നുള്ളൊരു വൈറസ് ആണ് നമ്മുടെ ബോഡി റിയലൈസ് ചെയ്യുക. അപ്പോൾ ദ വൈറസ് കീപ്സ് മൾട്ടിപ്ലൈ ഇൻ ദ ലിവർ. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് നമ്മുടെ ബോഡി ആ വൈറസിനെതിരായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ലിവറുകൾ നീർക്കെട്ടും പ്രശ്നങ്ങളും ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലേക്ക് വരികയും ചെയ്യും. റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ ലിവർ സ്കാർ ചെയ്യുകയും ലിവറിലെ സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ മൾട്ടിപ്പിൾ സ്കാർസ് ഉള്ള ലിവർ സിറോസ് ആയ പേഷ്യൻറ്റിന് ദേ ഹാവ് എ വെരി ഹൈ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ലിവർ ക്യാൻസർ. ഈ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്, അതിപ്പോൾ കുട്ടികളിലുള്ള ഏത് വാക്സിനേഷൻ ആയാലും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഹെപ്പറ്റൈറ്റിസ് ബി ഇസ് എ മസ്റ്റ് ഫോർ എവറി വൺ. ഇപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളിലും ഇറ്റ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു അവർ ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നുണ്ട്. ബട്ട് മുതിർന്ന കുട്ടികളോ മുതിർന്ന അഡൾട്ട്സിനോ വാക്സിൻ എടുത്തിട്ടില്ല. സോ ഐ റെക്കമെൻഡ് check your hepatitis status and if you are negative all of you should get hepatitis B vaccine. ellarum hepatitis B vaccine if you are negative eduthirikkanam. so with this we come to a conclusion of this FB live. If engalukku endengilum queries or endengilum samshayangal undengil please post in the link, I will reply to you. And before I conclude, please take care of your liver, love your liver, protect your liver and do a screening. Thank you very much.